നമസ്കാരം. വീടുകളിൽ ഏവരും വിളക്ക് തെളിയിക്കുന്നവരാകുന്നു. ദേവതാ പ്രീതിയോടൊപ്പം വീട്ടിലെ ഐശ്വര്യം കൂടി വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത്. വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ സഹായകരം തന്നെയാണ് ഇപ്രകാരം ചെയ്യുന്നത്. ഒരു വീട്ടിൽ രണ്ടു നേരം സാധാരണയായി വിളക്ക് തെളിയിക്കേണ്ടതാകുന്നു. ഒരു നേരമെങ്കിലും വിളക്ക് തെളിയിക്കേണ്ടതും അനിവാര്യം തന്നെയാണ്. നാം വിളക്ക് കൊളുത്തുന്ന സമയം അറിയാതെ തന്നെ ജീവിതത്തിലേക്ക് ഐശ്വര്യമാണ് കടന്നു വരുന്നത് എന്ന കാര്യം ഓർക്കുക. രാവിലെ ആരും വിളിക്കാതെ തന്നെ ഉണരുന്നതും ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാകുന്നു. സകല ദേവതകളും ഉൾക്കൊള്ളുന്ന ഒരു വസ്തുവാണ് നിലവിളക്ക്. അതിനാൽ ദേവി പ്രീതിക്കും ദേവതാ പ്രീതിക്കും ഏറ്റവും ശുഭകരമാണ് നിലവിളക്ക് തെളിയിക്കുന്നത്. എന്നാൽ പ്രത്യേകിച്ചും ഇന്നേ ദിവസം മാസാദ്യ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ ഈ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം. രാവിലെ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലോ അല്ല നിങ്ങൾ സന്ധ്യയ്ക്ക് വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലോ ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക. ഉണ്ട് എങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യം വന്ന് ചേരുന്നതിൻ്റെ ഒരു സൂചനയാകുന്നു. കൂടാതെ ഈ മാസം മുഴുവനും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേരും എന്ന കാര്യവും ഓർക്കുക. ഇന്നേ ദിവസം നടത്തുന്ന മാസാദ്യ പൂജയിലും തിങ്കളാഴ്ച നടത്തുന്ന വിശേഷാൽ ശിവപൂജയിലും വെള്ളിയാഴ്ച നടത്തുന്ന ലക്ഷ്മി പൂജയിലും ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും ജന്മനക്ഷത്രം കൂടി കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രത്യേക ആവശ്യങ്ങൾ പ്രാർത്ഥിക്കാനായുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് നാളത്തെ കുറിച്ചാകുന്നു. നിങ്ങൾ ഇന്ന് വിളക്ക് തെളിയിക്കുമ്പോൾ ആ നാളം നീണ്ടതാണ് എങ്കിൽ ശബ്ദം പുറപ്പെടുവിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് പറയാം. നിങ്ങളുടെ വീടുകളിൽ ഈശ്വരാനുഗ്രഹമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് വിളക്ക് തെളിയിക്കുമ്പോൾ ഈ ലക്ഷണം കണ്ടാൽ നാം മനസ്സിലാക്കേണ്ടത്. ജീവിതത്തിലേക്ക് ഉയർച്ച സൗഭാഗ്യങ്ങൾ വന്നു ചേരാം. അതിനുള്ള അവസരങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക. അവസരങ്ങൾ കൃത്യമായി തന്നെ നിങ്ങൾ വിനിയോഗിക്കുക. പെട്ടെന്ന് ഉന്നതിയിലെത്താം. മറ്റൊരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് പ്രകാശമാകുന്നു. വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഇന്ന് നിങ്ങൾ ആ പ്രകാശത്തെ കുറിച്ചൊന്ന് ചിന്തിക്കുക, ഒന്ന് ആലോചിക്കുക. ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് മനസ്സിലാക്കുക. രാവിലെ വിളക്ക് തെളിയിച്ചപ്പോൾ ആ പ്രകാശം സ്വർണപ്രഭയിൽ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു. രാത്രിയിലും അഥവാ സന്ധ്യയ്ക്കും വിളക്ക് തെളിയിക്കുമ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. സ്വർണ വെളിച്ചം ചുറ്റിലും നിറയുകയാണ് എങ്കിൽ ശുഭകരമായ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. സമ്പത്തും ഐശ്വര്യവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കാൻ പോകുന്നു എന്ന വ്യക്തമായ സൂചനയാണ് ഈ ലക്ഷണം നമുക്ക് നൽകുന്ന വ്യക്തമായ സൂചന. അതിനാൽ ഈ മാസം ശുഭകരമായി തന്നെ ഭവിക്കും. മറ്റൊരു ലക്ഷണമായി പറയുന്നത് സുഗന്ധമാകുന്നു. നിങ്ങളുടെ വീടുകളിൽ പെട്ടെന്ന് സുഗന്ധം നിറയുകയാണ്. വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലാണ് പറയുന്നത്. ചന്ദനത്തിരി ഇല്ലാതെ തന്നെ വീട്ടിൽ സുഗന്ധം നിറയുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ സർവ്വസൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്ന് ചേരാൻ പോകുന്നതിൻ്റെ ലക്ഷണം. ഈ സുഗന്ധം വീട് മുഴുവൻ ചിലപ്പോൾ പരക്കുന്നതാകുന്നു. അങ്ങനെ കാണുകയാണ് എങ്കിലും അത് ശുഭകരമായ ലക്ഷണമായി തന്നെ പറയേണ്ടതാകുന്നു. അങ്ങനെ സംഭവിക്കുന്നത് സർവ ഐശ്വര്യപ്രദം തന്നെയാണ്. മറ്റൊരു ലക്ഷണമായി പറയുന്നത് ദീർഘനേരം വിളക്ക് തെളിയുന്നതുമായി ബന്ധപ്പെട്ടാകുന്നു. വിളക്ക് അല്പം എണ്ണ നിങ്ങൾ ഒഴിച്ചാൽ പോലും ദീർഘനേരം കെടാതെ നിൽക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാകുന്നു. പ്രധാനമായും പറയുന്നത് നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു. ഈശ്വരാനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നതിനാൽ സർവ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ ദീർഘനേരം വിളക്ക് തെളിയുന്നുണ്ടോ എന്ന് ഇന്നേ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. പോസിറ്റീവ് ഊർജം നിങ്ങളുടെ വീടുകളിൽ വർദ്ധിച്ചിരിക്കുന്നു. അതുമൂലം നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാം. അതിനാൽ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പറയാൻ പോകുന്നത് മറ്റൊരു കാര്യത്തെക്കുറിച്ചാണ്, ശംഖിൻ്റെ നാദത്തെക്കുറിച്ചാണ്. ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ശംഖിൻ്റെ നാദം, മണികിലുക്കം, ക്ഷേത്രത്തിൽ നിന്നുള്ള മണികിലുക്കം,
ക്ഷേത്രത്തിൽ നിന്നും മണികിലിക്കം കേൾക്കുകയാണ് എങ്കിൽ അതും ശുഭകരമാകുന്നു. ഇങ്ങനെ വിളക്ക് തെളിയിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ അഥവാ ഈ നാദങ്ങൾ നിങ്ങൾ കേൾക്കുകയാണ് എങ്കിൽ അത് ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്കുള്ള പ്രകടമായ സൂചന തന്നെയാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ മാസം ആഗ്രഹ സാഫല്യം ഉണ്ടാകും എന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച സംഭവിക്കാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാം. അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഉയർച്ച നേടാൻ സാധിക്കുന്ന സൂചന തന്നെയാണ് ഇത്. അതിനാൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹവും നിങ്ങളിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ഇന്നേ ദിവസം നാം മറ്റു ചില ലക്ഷണങ്ങളെക്കുറിച്ച് കൂടി മനസ്സിലാക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ഉപ്പൻ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച നേടാൻ പോകുന്നു, സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും തുടങ്ങിയ സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക, ലക്ഷ്മി നാരായണ കടാക്ഷം നിങ്ങളുടെ വീടുകളിൽ വന്നു ചേരാൻ പോകുന്നു എന്ന സൂചനയും ഇതിലൂടെ അർത്ഥമാക്കേണ്ടതാണ്. വിളക്ക് തെളിയിക്കുമ്പോൾ ഉപ്പന്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ പ്രത്യേകിച്ചും അത് അതീവ ശുഭകരമായി മാറും. ഉയർച്ച സൗഭാഗ്യം തേടി എത്തുക തന്നെ ചെയ്യും. അതേപോലെ പ്രാധാന്യം അറിയിക്കുന്ന മറ്റു പക്ഷികളാണ് ചെറുകിളികൾ എന്ന് പറയുന്നത്. ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ മാത്രം വീടുകളിൽ വരുന്ന പക്ഷികളാണ് ചെറുകിളികൾ. ചെറുകിളികളുടെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. ലക്ഷ്മി ദേവി നിങ്ങളെ കടാക്ഷിച്ചിരിക്കുന്നു, ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നിങ്ങളിൽ വന്ന് ചേർന്നിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്. അതിനാൽ തന്നെ തീർച്ചയായും ഇന്നേ ദിവസം ലക്ഷ്മി ദേവിയെ ഭജിക്കുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക. ഇന്ന് പ്രത്യേകിച്ചും ഇത്തരത്തിൽ ലക്ഷണം കാണുകയാണ് എങ്കിൽ അടുത്ത വെള്ളിയാഴ്ച ലക്ഷ്മി ദേവിക്ക് നെയ്വിളക്ക് തന്നെ തെളിയിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു കാര്യം, ഇന്നേ ദിവസം കാണുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളിൽ ഒന്ന് തന്നെയാകുന്നു, മറ്റൊരു വ്യക്തി നിങ്ങളെ സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. നിങ്ങളുടെ ജീവിതത്തിൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹമുണ്ട് എന്നും ജീവിതത്തിൽ ഉയർച്ച നേടാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാം. അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളിൽ ഒന്നായി ഇതിനെ പരാമർശിക്കാവുന്നതാണ്. അതിനാൽ ഈ ലക്ഷണം കാണുകയാണ് എങ്കിൽ മാസം മുഴുവൻ സൗഭാഗ്യം വന്ന് ചേരാം. മറ്റൊരു ലക്ഷണം പല്ലിയെ കാണുന്നതാകുന്നു. ഇന്നേ ദിവസം പല്ലിയെ കാണുന്നത് ശുഭകരം തന്നെയാണ്. പ്രത്യേകിച്ചും വിളക്ക് തെളിയിക്കുന്ന അവസരത്തിൽ ഒരു പല്ലിയെ കാണുകയാണ് എങ്കിൽ അത് ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തെ പ്രീതിയെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്ന് തന്നെ പറയുവാൻ സാധിക്കും. അതിനാൽ ഇന്നേ ദിവസം ഈ ലക്ഷണം കാണുന്നത് ശുഭകരം തന്നെയാകുന്നു. മറ്റൊന്ന് സന്തോഷവുമായി ബന്ധപ്പെട്ടാകുന്നു. വിളക്ക് തെളിയിക്കുന്ന അവസരത്തിലോ അല്ല മറ്റവസരങ്ങളിലോ നിങ്ങളുടെ മനസ്സിലേക്ക് അപ്രതീക്ഷിതമായ സന്തോഷം മനസമാധാനം വന്നു ചേരുകയാണ് എങ്കിൽ അകാരണമായി വന്നു ചേരുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് പറയാം. മറ്റൊരു ലക്ഷണമായി പറയുന്നത്, ഇന്നേ ദിവസം നിങ്ങൾക്ക് പ്രത്യേകമായ ഒരു ഭംഗി ചൈതന്യം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. അങ്ങനെ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഇഷ്ടദേവതയുടെ കടാക്ഷത്താലാണ് എന്ന് തന്നെ പറയേണ്ടതാകുന്നു. അതിനാൽ ഈ മാസം മുഴുവൻ നിങ്ങൾക്ക് വളരെ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും. പോസിറ്റീവായ ഊർജം നിങ്ങളിൽ വന്ന് ചേർന്നിട്ടുണ്ട് എന്ന ലക്ഷണം തന്നെയാണ് ഇതിലൂടെ അർത്ഥമാക്കേണ്ടത്. കൂടാതെ ഇന്നേ ദിവസം നിങ്ങളുടെ ഇഷ്ടദേവതയുടെ ചിത്രം വിഗ്രഹം നിങ്ങളെ നോക്കി ചിരിക്കുന്നതായി അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ സൗഭാഗ്യകാലം ആരംഭിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഈ മാസം മുഴുവൻ സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും എന്ന് തന്നെ അർത്ഥമാക്കാവുന്നതാണ്. പശു ഇന്നേ ദിവസം വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം. ഇന്ന് നിങ്ങളുടെ പറമ്പിലേക്ക് അപ്രതീക്ഷിതമായി പശു വരികയാണ് എങ്കിൽ ഈശ്വര കടാക്ഷമുണ്ട് എന്നും തീർച്ചയായും ജീവിതത്തിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുകൂടി അർത്ഥമാക്കാവുന്നതാണ്. കൂടാതെ ഇന്നേ ദിവസം പ്രത്യേകിച്ചും വീട്ടിലെ സ്ത്രീകൾക്ക് ഐക്യം വർദ്ധിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ ഐക്യം വർദ്ധിക്കുകയാണ് എങ്കിൽ അതും ഈശ്വരാധീനം വർദ്ധിക്കുന്നതിൻ്റെ ശുഭകരമായ സൂചന തന്നെയാകുന്നു.
നിങ്ങളുടെ വീടുകളിൽ സർവ്വ സൗഭാഗ്യവും ഐശ്വര്യവും ഈ മാസം നിറയും എന്ന വ്യക്തമായ സൂചന തന്നെയാണ് ഇതിലൂടെ നാം അർത്ഥമാക്കേണ്ടത്.